ഇത് ലൈറ്റ് പിടിപ്പിച്ച തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫ്രെയിമാണ്. നല്ല കിടില ലുക്കായിരിക്കും ഇതിലിങ്ങനെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. ഇതെല്ലാം ലക്ഷങ്ങൾ വരുന്ന ഗെയിമിംഗ് പി സിയും അതുപോലെയുള്ള മറ്റെല്ലാം പി സികളാണ് ഇതൊക്കെ. നമ്മളിടുന്ന ടീഷർട്ട്, മറ്റ് ക്ലോത്തുകൾ, അതിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ഡിസൈൻ വളരെ എളുപ്പത്തിൽ പ്രിൻ്റ് ചെയ്ത് കിട്ടുന്ന ഒരു മെഷീനറിയാണിത്. നമസ്കാരം. അപ്പോൾ നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് കറുകുറ്റി അഡ്ലക്സ് കൺവെൻഷൻ സെൻറ്ററിലാണ്. അപ്പോൾ ഇവിടെ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഫോട്ടോ ഫെസ്റ്റ് 2022 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇപ്പോൾ കോവിഡൊക്കെ വന്നതിന് ശേഷം ഒരു 3 വർഷത്തിന് ശേഷമാണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത്. ഇവിടെ ഫോട്ടോഗ്രാഫി ക്യാമറ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റാളുകൾ, എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 150 സ്റ്റാളുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇത് AKP മെമ്പർഷിപ്പ് കാർഡുള്ള ആളുകൾക്ക് എൻട്രി ഫീ ഫ്രീ ആണ്. പുറത്തുനിന്നുള്ള വിസിറ്റേഷന് 50 രൂപയാണ് ഫീ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ ഒരു ക്യാമറയുടെ മോഡലിലാണ് ശരിക്കും ഈ ഒരു കവാടം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോടെ വേണം കയറി ഇതിൻ്റെ സ്റ്റാളിലേക്ക് പോകാനായിട്ട്. ഇത് 3 ദിവസങ്ങളിലായിട്ടാണ് ശരിക്കും നടന്നത്. June 23, 24, 25 അങ്ങനെ 3 ദിവസങ്ങളിലായിട്ടാണ് നടന്നത്. നമ്മൾ തീരുന്ന ഡേയുടെ അന്നാണ് നമ്മളിവിടെ വന്നത്. നല്ല തിരക്കുണ്ടായിരുന്നു അന്ന സമയത്ത്. സോണി, കാനോൺ, നിക്കോൺ, ഫ്യൂജി ഫിലിം, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കമ്പനീസിൻ്റെ സ്റ്റാളുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ഒരുപാട് ക്യാമറ എക്യുപ്മെൻസിൻ്റെ ഒക്കെ സ്റ്റാളും ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ കയറി വരുന്ന വഴിക്ക് തന്നെ ഉണ്ടോ, ഇത് രജിസ്ട്രേഷൻ കൗണ്ടർ. നമ്മൾ ഫസ്റ്റ് രജിസ്ട്രേഷൻ എടുത്തിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ പാസ് എടുക്കണം. അപ്പോൾ ഇവിടെ AKP മെമ്പർ ആണെങ്കിൽ ശരിക്കും നമുക്ക് പാസ് വേണ്ട, അല്ലെങ്കിൽ നമ്മൾ വിസിറ്റർ ആണെങ്കിൽ ഒരാൾക്ക് 50 രൂപ കേട്ടോ. അപ്പോൾ ഇത് ഇവരിവിടെ മോഡൽസിനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ നമുക്കിവിടെ ഫോട്ടോ എടുത്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റാളുകളുണ്ട്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 150 സ്റ്റാൾ എടുത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മോഡൽസാണ്. അപ്പോൾ ഇതുപോലെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ക്യാമറയിൽ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതെന്ന് പറഞ്ഞാൽ ക്യാമറ, ട്രൈപോഡ്, ലൈറ്റ്സ്, പിന്നെ സോഫ്റ്റ് ബോക്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസിൻ്റെ ഒരു സ്റ്റാളാണിത്. അപ്പോൾ ആ മൊബൈലിനൊക്കെ പറ്റിയ ട്രൈപോഡൊക്കെ ഇവിടെ ഉണ്ട്. നല്ല ക്വാളിറ്റി ട്രൈപോഡാണ് ഇവിടെ എല്ലാം കേട്ടോ. അതായത് കണ്ടോ, ഇതെല്ലാം LED ഫ്രെയിമുകളാണ്. നമ്മുടെ ഫോട്ടോ ഇതുപോലെ LED ലൈറ്റിൽ ഫ്രെയിം ചെയ്ത് വയ്ക്കുന്ന ഒരു സിസ്റ്റമാണിത്. ഇത് ലേസർ ക്രാഫ്റ്റേഴ്സ് എന്ന് പറയുന്ന കോയമ്പത്തൂർ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണിത്. ഏതാണ്ട് 300 രൂപ തൊട്ട്, അതായത് 6x8 സൈസ് 300 രൂപ തൊട്ട് ഇവിടെ കിട്ടും ഫ്രെയിമുകൾ. അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം കേട്ടോ ഇവിടെ. ഇത് ഫോട്ടോ ലിങ്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവിടെ കുറേ ടൈപ്പ് പ്രിൻ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഇതെല്ലാം ഓരോ ടൈപ്പ് പ്രിൻ്ററുകളാണ് കേട്ടോ. ഇത് അലുക്കാസ് കളർ ലാബ് എന്ന് പറയുന്ന തൃശ്ശൂർ ഉള്ളൊരു സ്ഥാപനത്തിൻ്റെ സ്റ്റാളാണിത്. അപ്പോൾ ഇവിടെ ഒരുപാട് തരത്തിലുള്ള ആൽബംസ് ഉണ്ട് ഇവിടെ. ഇതിൽ LED ആൽബം ഉണ്ട്, പിന്നെ പലതരത്തിലുള്ള പല വെറൈറ്റിയിലുള്ള ഒരുപാട് ടൈപ്പ് ആൽബംസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് ഓഫർ ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് 30 ലീഫ്, 40 ലീഫ് അതിൻ്റെ കോംബോ, 50 ലീഫ്, 70 ലീഫ്, അങ്ങനെ ഒരുപാട് സാധാരണ, അതായത് ഓർഡിനറി, അതുപോലെ തന്നെ സ്പെഷ്യലും ആയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള ആൽബങ്ങളുണ്ട്. പിന്നെ പല ടൈപ്പിലുള്ള ആൽബം പാഡ്, ആൽബം ബോക്സ്, പിന്നെ അതുപോലെ തന്നെ ആൽബം ബാഗുകൾ, അതൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇവരുടെയും നമ്പർ ഞാൻ ഈ വീഡിയോടൊപ്പം തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് സ്മാൾ റിഗിൻ്റെ ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവിടെ റിഗുകൾ വേണ്ട ആളുകൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഇതുപോലത്തെ റിഗുകൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ മൊബ്യൂസിൻ്റെ മറ്റൊരു സ്റ്റാളാണ്. അപ്പോൾ ഇവിടെ ഇതുപോലത്തെ ജാക്കറ്റ് ഉണ്ട്. അതാ ഈ കിടക്കുന്ന 4 ജാക്കറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ 1000 രൂപയെ വരുന്നുള്ളൂ ഒരെണ്ണത്തിന്. അടുത്ത ഒരു സ്റ്റാളെന്ന് പറഞ്ഞാൽ സൈനോപ് ഡിസൈൻസിൻ്റെ ആൽബം ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതായത് സ്റ്റുഡിയോ ബാക്ക്ഗ്രൗണ്ടുകൾ, നമ്മുടെ PSD ഫയലുകൾ, അതുപോലെ തന്നെ ലൈറ്റ് റൂമിൻ്റെ പ്രസെറ്റുകൾ, പലതരത്തിലുള്ള ഫോണ്ടുകൾ, അങ്ങനെ A to Z ആൽബം ഡിസൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ ടൈപ്പ് കാര്യങ്ങളും കിട്ടുന്ന ഒരു സ്ഥാപനമാണിത്.
അടുത്തത് ഇമോഷൻസ് അൺലിമിറ്റഡ് എന്ന് പറയുന്ന എറണാകുളം കോമ്പാറയിലുള്ളൊരു സ്ഥാപനത്തിൻ്റെ സ്റ്റാളാണിത്. വളരെ എളുപ്പത്തിൽ നമ്മുടെ ടീഷർട്ടിലൊക്കെ ടീഷർട്ട് ക്യാപ്പ് അതിലൊക്കെ പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഇവരിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്നത് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് പ്രിൻറ്റിങ് പേപ്പറിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല. ഏതാണ്ട് എ ഫോർ സൈസൊക്കെ ഒരു 100 തൊട്ട് ഇവർ സ്റ്റിക്കർ അടിച്ച് തരും നമുക്ക്. ഇതിനകത്ത് കട്ടിംഗ് പ്ലോട്ടറിൻ്റെയും ആവശ്യമില്ല. ഇവർക്ക് പ്രിൻ്റ് ചെയ്യേണ്ട ഫയൽ PNG ഫോർമാറ്റിൽ മെയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഹീറ്റ് ട്രാൻസ്ഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിത് പ്രിൻ്റ് അടിച്ച് കിട്ടും. വളരെ കോസ്റ്റ് കുറഞ്ഞ് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരൈറ്റാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിനകത്ത് ഇവർ വാഷിംഗ്, അതായത് ഈ നമ്മൾ പ്രിൻ്റ് ചെയ്ത തുണി വാഷിംഗ് ഗ്യാരണ്ടി, ഏതാണ്ട് 50 വർഷം വരെ ഇവർ ഗ്യാരണ്ടി പറയുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫിലിം നമ്മളാണ് ചെയ്തു തരുന്നത്. മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ഹീറ്റ് ചെയ്യാം. ഫിലിം ഒരു A4 100 rupees എത്രയാണെങ്കിൽ 200. ഈ നമ്മൾ പറഞ്ഞ എല്ലാ ഡിസൈനും നമുക്ക് നമ്മൾ തരുന്ന, അതായത് ചേട്ടൻ ഒരു ഡിസൈൻ അയച്ചു തരുവാണെങ്കിൽ അത് നമുക്ക് അതിലോട്ട് പ്രിന്റ് ചെയ്തെടുക്കാം ചെയ്യാൻ പറ്റും. കൊറിയർ അയക്കണമെങ്കിൽ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. A4 എത്ര? 100 rupees. 100 rupees. 100 rupees എത്രയാണെങ്കിൽ 200. അതുകൊണ്ട് നമുക്കിത് ഒറ്റ ഫിലിമായിട്ടാണ്. 22 inch നമുക്ക് പേപ്പർ സൈസ് വരുന്നത്. അപ്പൊ കൊറേ ഉണ്ടെങ്കിൽ നമുക്ക് 22 inch താഴോട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് അയച്ചു തരാൻ മതി. മിനിമം A4 തൊട്ട് സ്റ്റാർട്ടിങ്. ഈ മെഷീൻ എത്ര രൂപ? മെഷീന് 2 type മെഷീൻ ഉണ്ട്. ഓഫർ റേറ്റ് ഇതിന് 25000. ഇത് 25000 ഈ മെഷീൻ. കുറഞ്ഞ മെഷീൻ വേറെ ഉണ്ട്, 15500. മെഷീൻ അവിടെ എല്ലാ ക്ലോത്തും പറ്റുക. എല്ലാ ക്ലോത്തും, ഏത് മെറ്റീരിയലും ഏത് കളർ ആയാലും ഒരു നമുക്ക് സപ്ലിമേഷൻ ചെയ്യുമ്പോൾ നേരത്തെ വൈറ്റിംഗ് കിട്ടത്തില്ലായിരുന്നു. ഇത് ഡാർക്ക് കളർ അടിക്കുവാണെങ്കിൽ സപ്ലിമേഷൻ ചെയ്ത് അതിനകത്ത് പ്രിന്റ് പിടിക്കത്തില്ല. അപ്പൊ ഇത് വൈറ്റും കൂടെ ചേർന്ന് ഒരു മെത്തേഡാണ്. ഇതിപ്പോ 2 head, അതായത് ആദ്യം കളർ അടിച്ചിട്ട് അതിന്റെ പുറത്തോട്ട് വൈറ്റ് അടിക്കും, അതുകൊണ്ടാണ് എന്നിട്ട് അതിന്റെ പുറത്തോട്ട് പൊടിയിടും. അതുകൊണ്ടാണ് ഇതിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ആവുന്നത്. വാഷിംഗ് ഗ്യാരണ്ടി ആണ്, 50 washing ഗ്യാരണ്ടി മിനിമം പറ്റുമല്ല. ഇത് മാജിക് മിറർ ആണ്. ഇതുണ്ടോ, ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ഓൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇത് 5 ഇത് 1000 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് ബെൻക്യുവിന്റെ പ്രോ ഫോട്ടോഗ്രാഫി ആൻഡ് ഡിസൈനർ മോണിറ്റേഴ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് 49000 30000 ആ റേറ്റിലൊക്കെ നമുക്ക് ഇവിടെ മോണിറ്റർ കിട്ടും. പ്രധാനമായിട്ടും ഡിസൈനർ മോണിറ്റേഴ്സ് ആട്ടോ. എന്താ ഓരോന്നിന്റെ റേറ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇത് എറണാകുളം പുല്ലേപ്പടിയിലുള്ള മെമ്മറി മേക്കേഴ്സിന്റെ ഒരു സ്റ്റാളാണിത്. അപ്പൊ ഇതുപോലെ തന്നെ മഗ് പ്രിന്റ്, അതുപോലെ തന്നെ പില്ലോയില് പ്രിന്റിങ്, കീ ചെയിൻ പ്രിന്റിങ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രിന്റിങ്ങിനാണ് ഇവർ ചെയ്യുന്നത്. മാജിക് മിറർ, സപ്ലിമേഷൻ മഗ്, പിന്നെ പോട്ടറുകൾ, അതിലെല്ലാം പ്രിന്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവരുടെ നമ്പർ ഇതാ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ID കാർഡ്, ബൾക്കായിട്ട് കീ ചെയിൻസ്, PVC മെറ്റീരിയലൊക്കെ പ്രിന്റിങ് തുടങ്ങാൻ താല്പര്യമുള്ള ആളുകൾക്ക് വരാൻ പറ്റുന്ന ഒരു സ്റ്റാളാണിത്. അയോമ ക്ലാസിക് എന്നാണ് ഇവരുടെ പേര്. അപ്പോൾ ഇവർ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ തിരുവല്ലയിലും ഉണ്ട്. അപ്പോൾ ഇവരുടെ നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ അതാ ബൾക്ക് കീ ചെയിൻ അടിക്കാൻ പറ്റും. പിന്നെ ബൾക്കായിട്ട് ID കാർഡൊക്കെ പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്ന, പ്രിൻ്റ് ചെയ്യാനൊക്കെ നോക്കുന്ന ആളുകൾക്ക് ഈ ഒരു ടീമിനെ സമീപിച്ചാൽ മതി കേട്ടോ. ഇത് വീഡിയോ ഒക്കെ ലൈവ് സ്ട്രീമിംഗ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എക്വിപ്മെൻറ്റ്സ് ആണ്. ഇത് ശരിക്കും ഒറ്റപ്പാലം ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥാപനം കേട്ടോ. ഇവിടെ ഒരുപാട് തരത്തിലുള്ള ലൈവ് സ്ട്രീമിംഗ് എക്വിപ്മെൻറ്റ്സ് ഉണ്ട് ഇവിടെ. അതേപോലെ തന്നെ മാക് ഇൻസ്റ്റലേഷൻ, വീഡിയോ എഡിറ്റിങ്ങിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക, പിന്നെ ഓൺലൈനായിട്ട് തന്നെ ഇൻസ്റ്റലേഷനുണ്ട്, CCTV ഇൻസ്റ്റലേഷൻ, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. ഇവരെ സമീപിച്ചാൽ കിട്ടും നിങ്ങൾക്ക്. അടുത്ത ഒരു സ്റ്റാളെന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് PC വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാളാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ടൈപ്പ് PC അവർ അറിയും, കസ്റ്റമൈസ് ചെയ്ത് തരും. 16 GB RAM, 32 GB RAM, അതായത് ഗെയിമിങ് എഡിറ്റിങ്ങൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള PC ആണ് ഇവർ കസ്റ്റമൈസ് ചെയ്ത് തരുന്നത് കേട്ടോ. അതായത് ഈസി സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ടീമാണ്, അതായത് ആൽബം ഡിസൈനേഴ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രീസെറ്റുകൾ, ലെട്ടുകൾ, കാര്യങ്ങൾ, പിന്നെ ഫോൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ CD ആക്കിയിട്ട് ഇവർ 1000 രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ.
വലിയ എൽ ഇ ഡി സ്ക്രീൻസ് വാങ്ങാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഇവരെ സമീപിക്കാം. കോൺടാക്ട് നമ്പർ ഞാൻ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഇവരെന്നാൽ ഈ പിന്നെ ഐ ഡി കാർഡിൻ്റെ ഒക്കെ എന്ന് ഹോൾസെയിൽ സപ്ലയേഴ്സാണ്. ഐ ഡി കാർഡിൻ്റെ റോ മെറ്റീരിയൽസ് ഉണ്ട്, അപ്പോൾ അതിൻ്റെ മെഷീൻസും മെറ്റീരിയൽസ് ഒക്കെ ആയിട്ടാണ് ഇരിക്കണം. ഈ വിനയിൽ ഗ്ലാസ് പ്രിൻ്റ്, ക്ലോത്ത് പ്രിൻ്റ്, അതുപോലെ തന്നെ ഫോം ബോർഡുകൾ, വുഡിൽ, പി വി സിയിലൊക്കെ പ്രിൻ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് സമീപിക്കാൻ പറ്റുന്നൊരു ടീമാണ് എടപ്പള്ളിയിലെ എക്കോ ആർട്സ്. സാധാരണ ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിൽ വിനയിൽ ഒട്ടിക്കാണ് ചെയ്യുന്നത്. ഈ വിനയിൽ കുഴപ്പമൊന്നും ഈ ബബിൾ വീഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധനം പൊളിഞ്ഞു പോകും. ഇതൊക്കെ എന്ന് പറയുന്നത് കുറേ നാളത്തേക്ക് നിൽക്കും, കാരണം ഗ്ലാസ്സിലേക്ക് നമ്മൾ ഡയറക്റ്റ് യു വി പ്രിൻ്റ് ചെയ്യണമാണ് ഇതിൻ്റെ. ഇനി ഇളകി പോകാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇതായിട്ടുള്ള ഇതുണ്ടെങ്കിൽ മാത്രമേ ഇളകി പോകും. ഇപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അതിൻ്റെ പ്രൊജക്ഷൻ അറിയാൻ പറ്റും, കാരണം നമ്മൾ അത്ര പ്രിൻ്റ് ചെയ്തുകൊണ്ട് ആ ഡെപ്തിൻ്റെ ആണ് അറിയാം. പിന്നെ ഗ്ലാസ് പ്രിന്റിംഗ് ഒക്കെ നമുക്ക് പീരി 200 ആണ് റേറ്റ് വരുന്നത്. ഇത് 150 ഇത് 200 അല്ലേ? ആ 200. ഇത് വിത്ത് മെറ്റീരിയൽ ആണ്, ഇത് വിത്തൗട്ട് മെറ്റീരിയൽ ആണ്. മെറ്റീരിയൽ എക്സ്ട്രാ വരും. ഇപ്പം നമുക്ക് ഇതിൻ്റെ സൈഡ് ബെവൽ ചെയ്ത് ഹോൾ ചെയ്ത് വരുമ്പോൾ സെപ്പറേറ്റ് റേറ്റ് വരും. പിന്നെ ഇതിന് എം അനുസരിച്ച് റേറ്റ് മാറുമല്ലോ. ഇത് വൈറ്റ് അക്രിലിക്കാണ്, സിറക്കോട്ടി അക്രിലിക്കിൽ നമ്മൾ ബർത്ത്ഡേ ഒരു കൊച്ചിൻ്റെതായ എല്ലാ ഡീറ്റെയിൽസ് അടിക്കും. ഇപ്പം നമുക്ക് ഇത് എന്ത് ഡിസൈൻ വേണമെങ്കിലും ഫുൾ കളറിന് അടിക്കാം, അല്ലാണ്ട് അടിക്കാം. നമ്മളിപ്പോൾ ഒരു മോഡൽ അടിക്കാനായിട്ട് കൊണ്ടുവന്നേക്കാണ്. ഇപ്പം എങ്ങനെയും പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് അക്രിലിക്കാണ്, ഇത് ആക്ച്വലി താഴെ വീണ പൊട്ടില്ല, അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. ഇത് ഇത്തിരി എംബോസിംഗ് ആണ്, ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മേളിലാണ് പ്രിന്റ് വരുന്നതിൻ്റെ അകത്ത്. ഇത് വരാൻ നേരത്തെ അക്രിലിക്ക് ഇത് ഇപ്പോൾ ഈ ഒരു പീസ് ആണെങ്കിൽ ഒരു 900 ഒറ്റ പീസ് അല്ലേ? ഒറ്റ പീസ് ആ റേറ്റ്. ഇത് 1 ഫീറ്റ് സ്ക്വയർ ആണ്. ഇവിടെ ശരിക്കും ഓഫീസ് എവിടെ? ഞങ്ങൾ എടപ്പള്ളിയിലാണോ? എടപ്പള്ളിയിലല്ലേ. പിന്നെ ഇത് ഗ്ലാസ് ആണ്, ഇത് മാറ്റ് ഫിനിഷ് ആണ്. ഇത് നമ്മൾ ആക്ച്വലി ഗ്ലാസിന്റെ ടോപ്പിലാണ് പ്രിന്റ് ചെയ്തേക്കണത്. അപ്പൊ ഇത് പ്രിന്റ് ചെയ്തേക്കണമെന്ന് കൊണ്ടുവന്നേക്കും നമുക്ക് നോക്കുമ്പോൾ ഒരു മാറ്റ് ഫിനിഷാണ് ഇപ്പൊ ഇതിന് വരുന്നത്. ഇത് ഗ്ലോസിംഗ് ഇത് മാറ്റ് ആയിരിക്കും. ഇത് ഡയറക്റ്റ് യു വി തന്നെ പ്രിന്റ് ചെയ്തേക്കണം, ഇത് ഒട്ടിച്ചേക്കണല്ല, ഡയറക്റ്റ് തന്നെ പ്രിന്റ് ചെയ്തേക്കണം. അപ്പൊ ഇതിനാ ടച്ച് എന്നത് ആ എംബോസ് ചെയ്തിട്ട് ഫീൽ വരും. ഇനിയിപ്പോ നമുക്ക് പിക്ചേഴ്സ് അടിക്കാനും അടിക്കാം യു വിയിൽ. ഇപ്പൊ അത് മാത്രമല്ല ഇത് കണ്ടോ, വുഡില് നമ്മൾ പ്രിന്റ് ചെയ്തേക്കണാണ് ഡയറക്റ്റ്. വുഡ് ഇത് അതുപോലെ നമുക്ക് മൾട്ടി വുഡിലൊക്കെ പ്രിന്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. കോട്ടിംഗ് ഇല്ല, നമ്മൾ ഡയറക്റ്റ് പ്രിന്റ് ചെയ്തേക്കണം. ഇത് വേറെ കോട്ടിംഗ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതുപോലെ തന്നെ എ സി പി ഷീറ്റ് ആണ്, ഇത് മെയിൻ ബോർഡിന് യൂസ് ചെയ്യണ എ സി പി ഷീറ്റ് ഡയറക്റ്റ് മാസ്റ്റർ കാർഡിന് വേണ്ടി നമ്മൾ പ്രിന്റ് ചെയ്തേക്കണം. പിന്നെ ഫോം ഷീറ്റ് വുഡിൽ പ്രിന്റിംഗ് ആയിരുന്നു. റേറ്റ് ഏതാണ് ഈ വുഡിൽ പ്രിന്റിംഗ് ഇല്ലേ? വുഡ് വേണമെങ്കിൽ 100 രൂപയാണ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് ആണ്, സ്ക്വയർ ഫീറ്റ് ആണ് റേറ്റ്. നമ്മളൊക്കെ സ്ക്വയർ ഫീറ്റ് ആയിട്ട് വരുന്നു. പിന്നെ ഇത് ഫോം ബോർഡ് ഏതാ? ഫോം ബോർഡ്, ഫോം ഷീറ്റ്, ഫോം ബോർഡ്. ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് പ്രിന്റിംഗ് ആണ് ഇതിലേക്ക് വരുന്നത്. ഇപ്പൊ വെഡിങ്ങിനൊക്കെ നേരത്തെ കട്ടൗട്ട് വെക്കുക, അതുപോലെ തന്നെ ഇപ്പൊ വെഡിങ്ങിനുള്ളതൊക്കെ നേരത്തൊക്കെ നേരത്തെ ഫോം ഷീറ്റിലാണ് പ്രിന്റ് ചെയ്യണത്. അതുപോലെ തന്നെ കടകളുടെ തന്നെ ഓഫർ പ്രൈസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണത് ഫോം ഷീറ്റിലാണ്. ഇതൊക്കെ വരാൻ നേരത്തെ ഇതിന് 90 rupees വരും സ്ക്വയർ ഫീറ്റ്. ഇത് 75 rupees. അതെന്ത് ശരിയായി പറ്റില്ല? ഇത് ഫോം ഷീറ്റ് ആണ്, ഷീറ്റ് ആണ്. ഇത് രണ്ട് സെയിം ആണ്, ഇത് 3mm, ഇത് 5mm ആണ് വരുന്നത്. പിന്നെ ഗ്ലാസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഹോളിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഇതും പ്രിന്റ് ചെയ്തേക്കണം ഗ്ലാസ്. ഇതിപ്പോ നമുക്ക് ഇതിനകത്ത് ലൈറ്റ് ഒക്കെ ഇടാന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ എത്ര കോസ്റ്റ് വരുന്നുണ്ട്? ശരിക്കും മെറ്റീരിയൽ കോസ്റ്റ് ഇപ്പൊ 100 രൂപ വരുന്നുള്ളൂ. ഇത് നമ്മുടെ ഇതെല്ലാം പറഞ്ഞേക്കണ പ്രിന്റിംഗ് അല്ലേ പറഞ്ഞേ? സ്ക്വയർ ഫീറ്റ് അല്ല, നമ്മൾ പ്രിന്റിംഗിന്റെ റേറ്റ് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ മെറ്റീരിയൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മെറ്റീരിയൽ നമ്മൾ അതിനകത്ത് ചെയ്തു. ഇപ്പൊ ഈ ക്യാൻവാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത്ര ദൂരെയാണ്, ഇപ്പൊ സ്ഥലമല്ല, ട്രിവാൻഡ്രോ അല്ലെ, തമിഴ്നാടോ, എവിടെയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇത് പാക്ക് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറ്റും, കൊറിയർ ചെയ്യാൻ പറ്റും. നമ്മൾ ഇതുപോലെ റോൾ ചെയ്താണ് കൊടുക്കണത്, മെറ്റീരിയൽ ഇതുപോലെ പ്രിന്റ് ചെയ്തിട്ട് റോൾ ചെയ്തിട്ട് കൊടുക്കണം. നമുക്ക് യു വി പ്രിന്റിംഗ് ആയതുകൊണ്ട് തന്നെ ഇത് പ്രിന്റ് അടിച്ച് വരുന്ന കൂട്ടു തന്നെ ഇത് ഹീറ്റായി ഉണങ്ങി 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 ലൈറ്റിന്റെ ഇതിൽ ഉണങ്ങി ഉണങ്ങി വരും. അപ്പൊ കൊറേ നാളത്തേക്ക് നിൽക്കും പിന്നെ ഈ പ്രിന്റ് ഫെയ്ഡ് ആവും. എല്ലാം യു വി പ്രിന്റിംഗ് ആണ് മൊത്തം. എക്കോസോൾവെന്റ് ഉണ്ട്, ഇതൊക്കെ എക്കോസോൾവെന്റിൽ പ്രിന്റ് ചെയ്തേക്കണം. നമ്മൾ ഇപ്പൊ ബാനർ ഒക്കെ നമുക്ക് ഇതൊന്നും വെക്കാൻ പാടില്ല, ഫ്ലക്സ് കാര്യങ്ങളൊന്നും വെക്കാൻ പാടില്ല. അപ്പൊ ഇത് ക്ലോത്ത് ആണ്, ക്ലോത്തിൽ പ്രിന്റ് ചെയ്യണം. നമുക്ക് ഈ കോട്ടിയെ എക്കോസോൾവെന്റിൽ പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് യുവിൽ ബാക്ക്ലൈറ്റ് പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ശരിക്കും ഇവിടെ ഒത്തിരി സ്റ്റാളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ, ഏതാണ്ട് 150 സ്റ്റാളുകളുണ്ട്. അപ്പൊ ഒരുപാട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത പലതരത്തിലുള്ള ടെക്നോളജിയും ക്യാമറാസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്നും നമ്മൾ വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ പുതിയ
കാഴ്ചകളും യാത്രകളൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടാറ്റാ.